വിശദമായ വാർത്തകളിലേക്ക് കടന്നാൽ സിപിഎം നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രന് ഊരാളുങ്കലുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇഡി അന്വേഷണമെന്നാണ് സൂചന. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ആരോപണം തെളിയിക്കുന്ന ഒന്നും ഇഡിക്ക് ലഭിച്ചിട്ടില്ലെന്നും ഊരാളുങ്കൽ സൊസൈറ്റി പ്രസിഡന്റ് രമേശൻ പാലേരി പറഞ്ഞു. വടകരയിലെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിൽ രാവിലെ 9:30 തുടങ്ങിയ ഇ ഡി പരിശോധന 2.5 മണിക്കൂർ നീണ്ടു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് സൊസൈറ്റിയുമായുള്ള ബന്ധമാണ് ഇ ഡി പ്രധാനമായും പരിശോധിച്ചത്. കോടികളുടെ സർക്കാർ പൊതുമരാമത്ത് ജോലികൾ ടെൻഡറില്ലാതെ ഊരാളുങ്കലിന് നൽകുന്നുവെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. സൊസൈറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സി എം രവീന്ദ്രന് അറിയാമെന്നും ഇ ഡിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പരിശോധന. ഇ ഡി രേഖകൾ പരിശോധിച്ചുവെന്നും ആരോപണം തെളിയിക്കുന്നതൊന്നും ലഭിച്ചിട്ടില്ലെന്നും പ്രസിഡന്റ് രമേശൻ പാലേരി പറഞ്ഞു. രാവിലെ 9 മണിക്ക് തുടങ്ങിയത് 2.5 മണിക്കൂറോളം ഏകദേശം എല്ലാം പരിശോധിച്ച് അങ്ങനത്തെ യാതൊന്നും ഇല്ലാന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടാണ് അവർ തിരിച്ചുപോയിരിക്കുന്നത്. എല്ലാ റെക്കോർഡും കൊടുത്തിട്ടുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റി സിപിഎം നേതാക്കൾ കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കുകയാണെന്ന് ബിജെപി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. പല ഇടപാടുകളിലൂടെ സമാഹരിക്കപ്പെട്ട കള്ളപ്പണം വിനിയോഗിക്കുന്നതിനുള്ള ഒരു മറയായിട്ടാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. പല കരാറുകളിലും വലിയ തോതിലുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ അഴിമതിയുടെ ഒരു വലിയ ശതമാനം പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കും മന്ത്രിമാരിലേക്കും പാർട്ടി നേതാക്കളിലേക്കുമാണ്. ശരിയായ പരിശോധന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി നടന്നു കഴിഞ്ഞാൽ ഇതുവരെ പുറത്തു വന്ന അഴിമതി കഥകളെക്കാൾ ഞെട്ടിപ്പിക്കുന്ന അഴിമതി കഥകളായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. സി എം രവീന്ദ്രന് ബിനാമി ഇടപാടുകളുണ്ടെന്ന് ആരോപണമുയർന്ന വടകരയിലെ 7 സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇ ഡി പരിശോധന നടത്തിയിരുന്നു. സിപിഎം നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമാണ്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഇ ഡി അന്വേഷണം സിപിഎം ബന്ധമുള്ള സ്ഥാപനങ്ങളിലേക്ക് കൂടി നീളുന്നുവെന്ന് വ്യക്തമാകുന്നതാണ് ഊരാളുങ്കൽ ഓഫീസിലെ ഇന്നത്തെ പരിശോധന. News18 കോഴിക്കോട്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെ ഇമെയിലായി നോട്ടീസ് അയക്കും. ഈ ആഴ്ച അവസാനമോ അടുത്ത തിങ്കളാഴ്ചയോ ഹാജരാകാനായിരിക്കും നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അടുത്ത ചൊവ്വാഴ്ച ആരംഭിക്കുന്നതിനാൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ ഇടതുമുന്നണിക്ക് രാഷ്ട്രീയ വെല്ലുവിളിയാകും. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇ ഡി ഒരുങ്ങുന്നത്. ശിവശങ്കറിനു പുറമെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രൻ വിളിക്കാറുണ്ടെന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്കായിരുന്നു വിളിച്ചിരുന്നതെന്നും സ്വപ്ന അന്വേഷണ ഏജൻസികൾക്ക് മൊഴി നൽകിയിരുന്നു. സ്വപ്നയുടെ ഫോൺ നമ്പർ പരിശോധിച്ചതിൽ സി എം രവീന്ദ്രന്റെ നമ്പറിൽ നിന്നും നിരവധി ഫോൺ കോളുകൾ വന്നിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വിസ സ്റ്റാമ്പിംഗുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റുമായി കരാറുണ്ടായിരുന്ന UAFX സ്ഥാപന ഉടമ അബ്ദുൾ ലത്തീഫ് ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. ലത്തീഫിന്റെ കമ്പനിക്ക് വിസ സ്റ്റാമ്പിംഗ് സംബന്ധിച്ച കരാർ നൽകിയപ്പോൾ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബിക്ക് 1.20 കോടിയും സ്വപ്നയ്ക്ക് 26 ലക്ഷവും കമ്മീഷൻ ലഭിച്ചതായും മൊഴിയുണ്ട്. ലൈഫ് മിഷൻ അടക്കമുള്ള പദ്ധതികളിൽ രവീന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ചാണ് ശിവശങ്കർ പ്രവർത്തിച്ചതെന്നും അന്വേഷണ ഏജൻസികൾക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. News18 കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇ ഡി ഒരുങ്ങുന്നത്. ശിവശങ്കറിന് പുറമെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ PS രവീന്ദ്രൻ വിളിക്കാറുണ്ടെന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്കായിരുന്നു വിളിച്ചിരുന്നതെന്നും സ്വപ്ന അന്വേഷണ ഏജൻസികൾക്ക് മൊഴി നൽകിയിരുന്നു. സ്വപ്നയുടെ ഫോൺ പരിശോധിച്ചതിൽ സി എം രവീന്ദ്രന്റെ നമ്പറിൽ നിന്നും നിരവധി ഫോൺ കോളുകൾ വന്നിരുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. വിസ സ്റ്റാമ്പിംഗുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റുമായി കരാറുണ്ടായിരുന്ന UAFX സ്ഥാപന ഉടമ അബ്ദുൾ ലത്തീഫ് ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. ലത്തീഫിന്റെ കമ്പനിക്ക് വിസ സ്റ്റാമ്പിംഗ് സംബന്ധിച്ച കരാർ നൽകിയപ്പോൾ കൌൺസിൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബിക്ക് 1.20 കോടിയും സ്വപ്നയ്ക്ക് 26 ലക്ഷവും കമ്മീഷൻ ലഭിച്ചതായും മൊഴിയുണ്ട്. സ്വർണ്ണക്കടത്തും വിദേശത്തേക്ക് പണം കടത്തിയതും തമ്മിൽ ബന്ധമുണ്ടെന്ന കസ്റ്റംസ് കോടതിയിൽ വിദേശത്തേക്ക് പണം കടത്തിയതുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെതിരെ സ്വപ്ന സുരേഷിന്റെ മൊഴി ലഭിച്ചിട്ടുണ്ടെന്നും കസ്റ്റംസ് കോടതിയിൽ അറിയിച്ചു. അന്വേഷണം നിർണായക ഘട്ടത്തിലായതിനാൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി 7 ദിവസത്തേക്ക് കൂടി നീട്ടണമെന്നും കസ്റ്റംസ് ആവശ്യപ്പെട്ടു. 3 മണിക്ക് ശിവശങ്കർ, സ്വപ്ന, സരിത് എന്നിവരെ കോടതിയിൽ ഹാജരാക്കും. KSFയിലെ വിജിലൻസ് റെയ്ഡിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവ സംശയ നിഴലിൽ. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഗൂഢാലോചനയാണെന്ന റെയ്ഡിന് പിന്നിലെന്നാണ് CPM നേതാക്കളുടെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉപദേശകൻ കൂടിയാണ് ശ്രീവാസ്തവ. നമ്മുടെ സംസ്ഥാനത്ത് കുറേ ഏജൻസികൾ അന്വേഷണം നടന്നുണ്ട്. ആളുകളുടെ അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യമനുസരിച്ചും ആണ് അന്വേഷണമൊക്കെ നടക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ കൂട്ടത്തിൽ ഇവിടെ വിജിലൻസിന് ഉപയോഗിച്ച് ഇതേപോലൊരു സ്ഥാപനം ഇതാരെ സഹായിക്കുക? യഥാർത്ഥത്തിൽ സ്വകാര്യ പണമിടപാടുകാരെ, സ്വകാര്യ ചിട്ടി തട്ടിപ്പുകാരെ. KSFയിലെ റെയ്ഡിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് CPM നേതാക്കളുടെ അഭിപ്രായം. സംശയമുന നീളുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവിലേക്കും. റെയ്ഡ് വിവരം മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞിരുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നു. രമൺ ശ്രീവാസ്തവ അറിഞ്ഞിരുന്നെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഉപദേശകനാകും മുന്നേ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സുരക്ഷാ ഉപദേശക സമിതി അംഗമായിരുന്നു ശ്രീവാസ്തവ. ഇപ്പോഴും ആ പദവി തുടരുന്നുണ്ടെന്ന് കമ്പനിയുടെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു. നേരത്തെ തന്നെ പോലീസ് ഉപദേശകന്റെ പല നടപടികളിലും CPMൽ ശക്തമായ എതിരഭിപ്രായമുണ്ട്. റെയ്ഡിനേക്കാൾ ഉപരി KSFയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നുവെന്ന ആരോപണമാണ് CPM ഗൗരവത്തോടെ കാണുന്നത്. എന്നാൽ ഇതുവരെയും പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. റെയ്ഡിൽ CPIക്കും കടുത്ത അമർശമുണ്ട്. ചിട്ടി ഇടപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലക്ഷക്കണക്കിനുള്ള ആളുകൾക്ക് ആശങ്ക ഉണ്ടാവുന്ന നിലയിൽ ഒരു റെയ്ഡ് നടത്താൻ പാടില്ലായിരുന്നു. അതിലെന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താനുമുള്ള ആ ഒരു മനോഭാവമാണ് അതിലെടുക്കേണ്ടിയിരുന്നത്. ഈ കാണിച്ചത് എന്തായാലും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. വിജിലൻസിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നും വിവാദ വ്യവസായങ്ങൾക്ക് ഇന്ധനം പകരുന്നതാണ് നടപടിയെന്നും CPI മുഖപത്രത്തിലൂടെ വിമർശിച്ചു. News18 തിരുവനന്തപുരം. CAG റിപ്പോർട്ട് പരസ്യമാക്കിയതിനെതിരെയുള്ള അവകാശ ലംഘന നോട്ടീസിൽ മന്ത്രി തോമസ് ഐസക് ഇന്ന് സ്പീക്കർക്ക് മറുപടി നൽകും. 4 മണിക്ക് സ്പീക്കറുടെ ഓഫീസിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തുക. നിയമസഭയിൽ എത്താത്ത റിപ്പോർട്ട് ചർച്ചയാക്കിയത് സംസ്ഥാനത്തിന്റെ പൊതുതാൽപര്യം പരിഗണിച്ചുകൊണ്ടാണെന്ന് എന്നായിരിക്കും മന്ത്രിയുടെ മറുപടിയെന്നാണ് സൂചന. പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കൾക്ക് എതിരെയുള്ള വിജിലൻസ് അന്വേഷണ ഫയലിലും സ്പീക്കറുടെ തീരുമാനം ഉടനെയുണ്ടാകും. വിവാദമായ KSFE റെയ്ഡിൽ നിന്ന് വിജിലൻസ് പിന്നോട്ട്. പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകളല്ല, സാങ്കേതിക വീഴ്ചകൾ മാത്രമെന്നാണ് നിലവിലെ അനൌദ്യോഗിക വിശദീകരണം. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അവധി വെട്ടിച്ചുരുക്കി വിജിലൻസ് ഡയറക്ടർ വ്യാഴാഴ്ച തിരിച്ചെത്തും. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ റെയ്ഡിൽ നിന്നും വിജിലൻസ് പിന്നോട്ടെന്ന് സൂചന. കള്ളപ്പണം വെളുപ്പിച്ചതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഒഴിവാക്കി സാങ്കേതിക വീഴ്ചകൾ മാത്രമെന്ന വിശദീകരണമാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്നത്. KSFയിൽ അഴിമതി നടന്നെന്നോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പണം വെട്ടിച്ചെന്നോ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ പൊള്ളച്ചിട്ടിയിൽ ഉൾപ്പെടെ സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നുമാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. റെയ്ഡ് നടത്തുന്നത് സംബന്ധിച്ച യൂണിറ്റുകൾക്ക് നൽകിയ ഉത്തരവിന്റെ പകർപ്പ് പുറത്തായി. അതിനിടെ വിവാദങ്ങൾ കണക്കിലെടുത്ത് അവധി വെട്ടിച്ചുരുക്കി വിജിലൻസ് ഡയറക്ടർ വ്യാഴാഴ്ച തിരിച്ചെത്തും. വിജിലൻസ് പരിശോധന നടന്ന 40 KSFE ബ്രാഞ്ചുകളിൽ ആഭ്യന്തര ഓഡിറ്റ് ഇന്നു മുതൽ ആരംഭിച്ചു. പരിശോധന നടത്താനുണ്ടായ സാഹചര്യം, എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ധനവകുപ്പും KSFയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. News18 തിരുവനന്തപുരം. പാലാരിവട്ടം അഴിമതി കേസിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഇബ്രാഹിം കുഞ്ഞ് ചികിത്സയിലുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ചോദ്യം ചെയ്യൽ. മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ച കോടതി കർശന ഉപാധികളോടെയാണ് ചോദ്യം ചെയ്യലിന് അനുമതി നൽകിയത്. പാലാരിവട്ടം പാലമഴിമതി കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ 2 ഘട്ടമായാണ് വിജിലൻസ് ചോദ്യം ചെയ്യുന്നത്. 9 മണി മുതൽ 12 മണി വരെയായിരുന്നു ആദ്യഘട്ട ചോദ്യം ചെയ്യൽ നടന്നത്. വൈകിട്ട് 3 മുതൽ 5 വരെയാണ് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ. രാവിലെ 8:30 ആശുപത്രിയിലെത്തിയ DYSP ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ വിജിലൻസ് സംഘം കോവിഡ് പരിശോധനയ്ക്ക് ശേഷമാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ മുറിയിലെത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. കോടതി നിർദ്ദേശിച്ച കർശന ഉപാധികൾ പാലിച്ചാണ് ചോദ്യം ചെയ്യൽ. ഓരോ മണിക്കൂറിലും 15 മിനിറ്റ് വിശ്രമം അനുവദിക്കണമെന്നും ചോദ്യം ചെയ്യൽ ചികിത്സയെ ബാധിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ചട്ടങ്ങൾ മറികടന്ന് 8,25 ലക്ഷം രൂപ മുൻകൂറായി RDS കമ്പനിക്ക് നൽകിയതിൽ ഇബ്രാഹിം കുഞ്ഞിനുള്ള പങ്കിനെക്കുറിച്ചാണ് വിജിലൻസ് ചോദിച്ചറിഞ്ഞത്. ഫയലുകൾ ഒപ്പിട്ടതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടായി. ക്രമവിരുദ്ധമായി ഒന്നും RDS കമ്പനിക്ക് ചെയ്തു നൽകിയിട്ടില്ലെന്നാണ് ഇബ്രാഹിം കുഞ്ഞ് ആവർത്തിക്കുന്നത്. പറയാം, 3 മണി നോക്കിയിട്ടല്ല പറയാൻ പറ്റുള്ളൂ. നാല് ദിവസം കസ്റ്റഡി വേണമെന്നായിരുന്നു വിജിലൻസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഡിഎംഒയുടെ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച കോടതി കർശന ഉപാധികളോടെ ഒരു ദിവസത്തെ ചോദ്യം ചെയ്യൽ അനുവദിക്കുകയായിരുന്നു. അതേസമയം വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ നീക്കം. News18 കൊച്ചി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായതിന് പിന്നാലെ കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട്. വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതും വിലക്കിയിട്ടുണ്ട്. ഓഖി ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് ഇന്ന് 3 വർഷം പൂർത്തിയാകുമ്പോഴാണ് സമാനമായ രീതിയിൽ മറ്റൊരു ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിൻ്റെ ആശങ്കയിലാണ് തൊഴിലാളികൾ. വലിയതുറയിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ഇപ്പോൾ തീവ്ര ന്യൂനമർദ്ദമായി മാറി വരും മണിക്കൂറുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറും എന്നാണ് മുന്നറിയിപ്പ്. ഒരുപക്ഷെ നാളെയോടുകൂടി ഈ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറും എന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. ചുഴലിക്കാറ്റായി മാറിക്കഴിഞ്ഞാൽ ശ്രീലങ്കൻ തീരത്ത് ആയിരിക്കും ഇത് ആദ്യം പ്രവേശിക്കുക. എന്തായാലും ശ്രീലങ്കൻ തീരത്തേക്ക് പ്രവേശിക്കുന്ന ചുഴലിക്കാറ്റ് ബുറേവി എന്നായിരിക്കും അറിയപ്പെടുന്നത്. മാലിദ്വീപാണ് ഈ ഇത്തവണ ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ളത്. പക്ഷേ ശ്രീലങ്കൻ തീരം കഴിഞ്ഞ് ഏത് ദിശയിലേക്ക് ചുഴലിക്കാറ്റ് മാറും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. കാരണം ശ്രീലങ്കൻ തീരം വരെയുള്ള റൂട്ട് മാത്രമേ, ഒരുപക്ഷെ ശ്രീലങ്ക കഴിഞ്ഞ ശേഷം ഏത് ദിശയിലേക്ക് നീങ്ങും എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. നിലവിലുള്ള അനുമാന പ്രകാരം ഇത് നേരെ തമിഴ്നാട് തീരത്തേക്ക് എത്തുകയും അതിനുശേഷം അറബിക്കടലിലേക്ക്, അത് കേരള തീരം വഴി അറബിക്കടലിലേക്ക് പോകും എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ 4-ാം തീയതി സംസ്ഥാനത്ത് 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് റെഡ് അലർട്ട്. കൂടാതെ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിർത്തിയിട്ടുണ്ട്. ഇടുക്കിയിലും 3-ാം തീയതി 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഈ മഴ 4-ാം തീയതിയും ഇതേ രീതിയിൽ തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഈ ദിശയ്ക്കനുസരിച്ച്, അതായത് ചുഴലിക്കാറ്റ് ഏത് ദിശയിൽ മാറും എന്നതിനനുസരിച്ച് ഒരുപക്ഷെ ഈ റെഡ് അലർട്ടുകളുടെക്ക് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വലിയതുറ കടൽ തീരത്താണ്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ പോയിട്ടില്ല. കാരണം ഇന്നലെ തന്നെ കളക്ടർ ഉത്തരവിറക്കിയിരുന്നു, ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കടൽ തീരത്ത് ഇപ്പോൾ വള്ളങ്ങൾ അടുക്കിയിട്ട, അല്ലെങ്കിൽ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ അടുക്കിയിട്ട ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇത്തരത്തിൽ മുൻപ് ഓഖി ഉണ്ടായ ദിവസം സമയങ്ങളിൽ കൂടുതൽ പേർ മരിക്കാനിടയായത് ഇത്തരത്തിൽ മുന്നറിയിപ്പ് കൃത്യമായി ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ കടലിൽ പോയത് കൊണ്ടാണ്. എന്തായാലും ഇത്തവണ ആരും കടലിൽ പോയിട്ടില്ല. നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി എന്നുള്ളത് ആശ്വസിക്കാവുന്ന കാര്യം തന്നെയാണ്. പോയവരെല്ലാം അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടോ, അവർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അപ്പോൾ ഇനി ആരും പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. നേരത്തെ വന്നുകൊണ്ട് എല്ലാ മെസ്സേജും എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒരു ലേഡി വന്നിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യം ചെയ്തു. ഇല്ലല്ല, ആരും പോകണില്ല. എല്ലാ വള്ളവും മേളിൽ വലിച്ചു. എന്തായാലും ഈ തീവ്ര ന്യൂനമർദ്ദത്തിൻ്റെ ശക്തി മാറുന്നതിനനുസരിച്ച് ഒരുപക്ഷെ സംസ്ഥാനത്തെ മഴയുടെയും കാറ്റിൻ്റെയും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കർഷക സമരത്തിൽ സർക്കാർ തലത്തിൽ ചർച്ചകൾ സജീവം. അമിത്ഷായുടെ വസതിയിൽ അടിയന്തര യോഗം ചേരുന്നു. കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും ആഭ്യന്തര സെക്രട്ടറിയും പങ്കെടുക്കുന്നുണ്ട്. 24 മണിക്കൂറിൽ ഇത് 2ാം തവണയാണ് അമിത്ഷാ യോഗം വിളിക്കുന്നത്. ഉപാധി വെച്ചുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന കർഷക സംഘടനകളുടെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും യോഗം ചേരുന്നത്. കെ.പി. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ചില നിബന്ധനകൾ സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു, സമരവേദി മാറ്റുന്ന അടക്കം. ഇപ്പോൾ ഏത് തലത്തിലാണ് ഈ വിഷയം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, ദില്ലി ചലോ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള കർഷകരുടെ സമരം 5ാം ദിവസവും അതിശക്തമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സമവായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെയും അതോടൊപ്പം തന്നെ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെയും വിളിച്ചുകൊണ്ട് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും നരേന്ദ്രസിംഗ് തോമറിനെ വിളിച്ചു വരുത്തി മറ്റൊരു ചർച്ച കൂടി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അനുസരിച്ച് നാളെ തന്നെ കർഷക സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. എവിടെ വെച്ചായിരിക്കും ചർച്ച എന്നത് സംബന്ധിച്ച വേദി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ പിന്നീട് തീരുമാനം അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഡൽഹിയെ വളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് കർഷകർ പോകുന്നതോടുകൂടി സ്ഥിതിഗതികൾ വീണ്ടും ഗുരുതരമാകും എന്ന ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുനയ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡൽഹിയിലേക്കുള്ള 5 ദേശീയപാതകൾ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് കർഷകർ തുടക്കമിടുന്നത്. ഇപ്പോൾ തന്നെ അതിർത്തി പ്രദേശങ്ങളായ സിംഗുവിലും ശംഭുവിലും ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കർഷകർക്ക് പ്രതിഷേധിക്കുന്നതിന് വേണ്ടി പ്രത്യേകം അനുവദിച്ചിട്ടുള്ള ഇടമായ ബുറാഡിയിലെ നിരങ്കരി മൈതാനത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ കർഷകർ കുത്തിയിരുന്നു കൊണ്ട് സമരം തുടരുകയാണ്. കർഷക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അതായത് ഈ സമരം ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്ന് വളരെ വ്യക്തമായ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സജീവമായ ഇടപെടലുകൾ പങ്കുവച്ചു. മോദി സർക്കാർ കർഷകനെ ഉപദ്രവിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കര നിയമങ്ങൾ വീണ്ടും നടപ്പിലാക്കി കർഷകരുടെ ശബ്ദം രാജ്യമെമ്പാടും പ്രതിധ്വനിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സ്പീക്ക് ഫോർ ഫാർമേഴ്സ് ക്യാമ്പയിനിലൂടെ ജനങ്ങൾക്ക് കർഷകരെ പിന്തുണ അറിയിക്കാനും കോൺഗ്രസ് അവസരമൊരുക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടനുണ്ടാകുമെന്ന് ചലച്ചിത്രതാരം രജനീകാന്ത്. തീരുമാനമെടുത്താൽ എല്ലാവരെയും അറിയിക്കും. മക്കൾ മൻറം ജില്ലാ സെക്രട്ടറിമാരുടെ യോഗത്തിനു ശേഷമാണ് രജനീകാന്തിന്റെ പ്രതികരണം. நம்ம மாவட்ட செயலாளர்கள் வந்து சந்திப்பு நடந்தது. அவங்களுடைய கருத்து எல்லாம் நம்மக்கிட்ட வந்து சொன்னாங்க. நானும் என்னுடைய பார்வை அவர்கிட்ட வந்து பகிர்ந்துக்கிட்டேன். ஸோ நீங்கள் எந்த முடிவெடுத்தாலும் நாங்கள் உங்கள் கூட இருக்கோம் அப்படின்னு சொல்லிட்டு அவங்க வந்து சொல்லியிருக்காங்க. ഇടവേള കോഴിക്കോട് കുറ്റ്യാടി മീമ്പറ്റ മലവാരത്തിൽ 219 ഏക്കർ ഭൂമി കൈമാറാനുള്ള നീക്കം വിവാദമായതോടെ വനമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് വിളിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 തിരുവനന്തപുരത്താണ് യോഗം. നിക്ഷിപ്ത വനഭൂമി അഭിരാമി പ്ലാന്റേഷന് കൈമാറാൻ വനം വകുപ്പ് നീക്കം നടത്തുന്ന വാർത്ത News18 ആണ് പുറത്തു കൊണ്ടുവന്നത്. തുടർന്നാണ് വനമന്ത്രി കെ രാജുവിന്റെ ഇടപെടൽ. സോളാർ കേസിൽ ചില സത്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ചിലതൊക്കെ തുറന്നു പറഞ്ഞാൽ പലരും വേദനിക്കും. അതുകൊണ്ട് തന്നെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. പാർട്ടിയിലുള്ളവരോട് വിശ്വസ്തരോ തനിക്കെതിരെ പ്രവർത്തിക്കില്ല എന്നാണ് വിശ്വാസമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ആ വേട്ടയാടപ്പെടുന്ന അവസരത്തിലും എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. നാളെ ഇതെല്ലാം പുറത്തു വരും എന്നുള്ളതാണ്. അതാണ് അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിന്നത്. അത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത് ഞാൻ വെളിപ്പെടുത്തുമ്പം അതിനകത്ത് വേദനിക്കുന്ന ചിലരുണ്ട്. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പൂർണ്ണമായ ഒരു കുറ്റക്കാരനല്ല എന്നുള്ള നിലയിലുള്ളത് വരണമെങ്കിൽ ഇനിയും ചിലതൂടെ പുറത്തു വരാനുണ്ട്. അത് ക്രമേണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നും ഉമ്മൻചാണ്ടി. കോൺഗ്രസിന് ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നേതൃത്വം സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കമില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. നേതൃത്വം സംബന്ധിച്ചൊരു തർക്കം ഉണ്ടായിട്ടുണ്ടോ? ഇനി തർക്കം ഉണ്ടാകത്തുമില്ല. ഒരിക്കലും കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. കോൺഗ്രസിനെ ഐക്യകണ്ഠേന തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാകും. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. അനധികൃതമായി കടത്താൻ ശ്രമിച്ച 2 കിലോ 300 ഗ്രാം സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടിച്ചു. വിപണിയിൽ 1,15 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് കടത്താൻ ശ്രമിച്ചത്. ദുബായിൽ നിന്ന് സ്പൈസ് ജെറ്റിലെത്തിയ മലപ്പുറം സ്വദേശി സലാമിൽ നിന്ന് 1.5 കിലോ സ്വർണം പിടിച്ചു. ഇതേ വിമാനത്തിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് ബാക്കി സ്വർണം കണ്ടെടുത്തത്. കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ TA കിരണിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. Nadi Akramicha Kesile Mapu Sakshi Pishani Pertia Kesil, Pradeep Kumarna Jamia Bekshil, Koradi Nala Vitipare, Sakshigale Swathinik and Sade Undana, Chundikati, prosecution Jamia Bekshe, Edertu, the live in the Jamiam Radakanarai, Chile Police Udiogasar, Keticha Machadana, Kesana, Pradeep Hagam, Abhibashagan, Koradi, Badachu, Chodim Cheil, Pradeep Kumar Saharik in the London, prosecution Chundikati. Jewellery Nikshepa Tatipu Kessil, MC Kamaruddin, MLA Yuda, Jamia Beksha Pericanicunda, High Court of the Adatamasam Etilecamati, Kamaruddin Idere, Edibati Case raised to Jedai, Sarkar Court of the Arecho, Valia Sambatika Tatipan and Adanum, Chile Case Kudi, Kamaruddin, Custody, Chodim Chi and Dundanum, Sarkar Court of the Arecho. Covid vaccine, Elavarkum Lepemakamana, Urapo Vertanamana, Prathanaman Narendra Modi, Covid Pradrota, vaccine Vigasipikina, Moon Stapanangal by Narthia Charchilana, Prathanaman Rudan Radesham, Genova, Biopharma, Biological E. Dr. Reddy's and his Stavanangal Methaviklamayana, Prathanamandri, Charcha Narthia, March Mudal, vaccine Vitranam Arabika and Agamanana, Vilirutta. Covid Pradrotham Charcheyan, Sarvakshi Yogam Village Kendra Sarkar, December Nalana, Sarvakshi Yogam, Prathanamandri Ude, Athixatil, Cheran Yogatil, Lok Sabhayilem, Sabhayilem, Kakshinakal Pangadakam, Kanyarcha, Mukhyamantri Marude Yogavam Chernir. Lokat Covid Bathidar, Aragodi, Mupad Leksham Kadano, Maradam Patanal Lekshati, Arabatanala Iram Pinetu, Anju Leksham Burkana, Inale Roga Bathas, Three Gerichada, European Dajangalim, Americailum, Honor Lekshatilariana, Pudia Roga Bathidar, Americail, Age Roga Bathidar, Urigodi, Mupati Edu Leksham Kadam. Bollywood Taram Urmila Mathonkar, Shivasenail Cherum, Mukhyamantri Uddhav Thackerayude, Sanidhathil, Nala Narakkunna Chadangil, Urmila Partiyude Bhagamakumennu, Shivasena Nethakkal Ariyichu. Lok Sabha Theranjeduppinu തൊട്ടു മുൻപ് കോൺഗ്രസിൽ ചേർന്ന ഊർമിള, മുംബൈ നോർത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. മുംബൈ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിന് ഇരയാണ് താനെന്ന് ആരോപിച്ച് പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് വിടുകയും ചെയ്തു. ഊർമിളയെ എംഎൽസി ആക്കാൻ ആണ് ശിവസേനയുടെ തീരുമാനം. Football Idihasam, Maradona Yuda Maranatu Karanam, Chigilsa Pidavanana, Arobanam Tali Doctor, Maradona Yuda Makalam, Apipashakanam, Arobanam Munech in the Turana, Doctor Kedre, Manapura Balat Narahati Kesatirno, Doctor Vitil, Pershothan Naratia, Police Sankam, Laptopum, Medical Reportum Pidicheto, Maradona Yude, Aruginilla Mosamaitum, Ashabatri Lake, Matan, Doctor Tayara Ilana, Kudubatin Dame, Apipashakan Dame, Arobanam. Yarobanamana, Doctor Nishatikin. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com കാണുക.